നമുക്ക് അന്താരാഷ്ട്ര വാർത്തകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. രാജ്യാന്തര വിശേഷങ്ങളുമായി നമുക്കൊപ്പം പി പി ജെയിംസ് ചേരുന്നു. പി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ്, ഹൗ ആർ യു? ഫൈൻ. ഓക്കെ, അപ്പോൾ ജെയിംസ്, ഇപ്പോൾ റഷ്യയിൽ നിന്ന് വരുന്ന വാർത്ത നമ്മുടെ പുട്ടിൻ അമ്പരപ്പുണ്ടാക്കുന്നതാണ്. പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അലക്സി നവൽനി, അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ്. ഒരുപക്ഷെ അദ്ദേഹം വളരെ ധൈര്യത്തോടെയാണ് അറസ്റ്റ് പ്രതീക്ഷിച്ച് തന്നെയാണ് അവിടെ വന്നിറങ്ങിയത്. എന്നാൽ ഈ തെരുവുകളിലേക്ക് ആയിരങ്ങൾ പ്രതിഷേധവുമായി ഇരമ്പി വരും എന്നൊരിക്കലും ഈ റഷ്യൻ പ്രസിഡന്റ് പ്രതീക്ഷിച്ചിട്ടില്ല. എസ് കെ എൻ, ഇപ്പോൾ അമേരിക്കയിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ ശമനമായി വരുന്നതേ ഉള്ളൂ. ഇതാപ്പോൾ മറ്റൊരു എതിരാളികളായിട്ടുള്ള റഷ്യയിൽ ഇപ്പോൾ പ്രശ്നം തുടങ്ങിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, പുട്ടിൻ ഇത്രകാലം വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് യുഗത്തിന് ശേഷം, യെൽസിനും വന്നു പോയ ശേഷം, ഒരു സർവാധിപതിയുടെ റോളിലേക്ക് പുട്ടിൻ മാറിയിരുന്നു. പുട്ടിനെ ചോദ്യം ചെയ്യാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. അതിൽ നിന്ന് വിഭിന്നമായിട്ടാണ് അലക്സി നവൽനി എന്ന ഒരു റിബൽ വിമതൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വന്നു. പിന്നെ റഷ്യയുടെ സെൻട്രൽ സ്റ്റേജിലേക്ക് കയറിയ അവസ്ഥയാണ്. അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് വിഷബാധയേറ്റ് ജർമ്മനിയിലെ ചികിത്സയ്ക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. റഷ്യയിൽ വരാതിരിക്കാൻ അവർ ശ്രമങ്ങളൊക്കെ നടത്തി, പക്ഷെ അതെല്ലാം അതിലംഘിച്ചുകൊണ്ട് അദ്ദേഹം റഷ്യയിൽ മോസ്കോയിൽ വന്ന് വിമാനമിറങ്ങി. ഉടൻ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കണമെന്ന് അദ്ദേഹം ഒരു ട്വീറ്റിട്ടതേയുള്ളൂ. ഇതാ 10,000 റഷ്യക്കാർ 90 നഗരങ്ങളിൽ പ്രതിഷേധ പ്രകടനവുമായി ഇറങ്ങി. റഷ്യയുടെ ക്രെംലിൻ്റെ എല്ലാവിധ വിലക്കുകളെയും ലംഘിച്ചുകൊണ്ട്, പുറത്തിറങ്ങിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, പക്ഷെ അതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇത്രയും പേര് പുറത്തിറങ്ങിയത്. 1,000 ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ പ്രിയതമ യു ഡി എം ഉണ്ട്. വക്താവിനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്തിരിക്കുക. പുട്ടിൻ ഏതാണ്ട് ഭയപ്പെട്ട അവസ്ഥയിലാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, അമേരിക്ക ഈ പ്രശ്നങ്ങളുടെ നടുവിൽ, റഷ്യയിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിൽ അമേരിക്കയ്ക്ക് അത്യാവശ്യം ആഹ്ലാദമുണ്ട്. കാരണം റഷ്യയാണ് എപ്പോഴും അമേരിക്കയെ ചൊടിപ്പിച്ചുകൊണ്ടിരുന്നത്. വലിയൊരു സൈബർ അറ്റാക്ക് നടത്തി, അമേരിക്കയിൽ നിന്ന് പലതും ചോർത്തിക്കൊണ്ടുപോയത് അടുത്തിട റഷ്യയാണ്. ട്രംപിനെ പ്രോത്സാഹിപ്പിച്ചതും ട്രംപിനെ അധികാരത്തിൽ കൊണ്ടുവന്നതും റഷ്യൻ പ്രസിഡന്റ് പുട്ടിനാണെന്ന് FBI തന്നെ കണ്ടെത്തിയിരുന്നു. പക്ഷേ അതിനെതിരെ നടപടിയൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ റഷ്യയിൽ ഇതൊക്കെ സംഭവിക്കുന്നതിൽ അമേരിക്കയുടെ കൈയുണ്ടെന്ന് പുട്ടിൻ ആരോപിച്ചിട്ടുണ്ട്. പുട്ടിന് എന്തായാലും ഇക്കാര്യത്തിൽ പേടിയുണ്ട്. എസ് കെ എൻ, താങ്ക് യു. ജെയിംസ്, ഇപ്പോൾ എന്തായാലും അമേരിക്കയിൽ ഇപ്പോൾ ജോ ബൈഡൻ്റെ സമയമാണല്ലോ. ജോ ബൈഡൻ UK, മെക്സിക്കോ എന്നീ രാജ്യങ്ങളുമായിട്ടൊക്കെ, കാനഡ ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിന് രാജീവനാന്ത വിലക്കുണ്ടാകാനുള്ള സാധ്യത വീണ്ടും മങ്ങുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ടല്ലോ. എന്താണ് നമുക്ക് ലഭിച്ച വിശദാംശങ്ങൾ? എസ് കെ എൻ, ഈ അമേരിക്ക കഴിഞ്ഞ 4 ലോകത്തോട് മുഖം തിരിച്ച് നിൽക്കുകയായിരുന്നു. ട്രംപിൻ്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിൽ അമേരിക്ക മാത്രം വളരുക, ബാക്കി എല്ലാവരെയും തളർത്തുക എന്നുള്ള നയം സ്വീകരിക്കുകയും യൂറോപ്പ് പോലുള്ള അവരുടെ സഖ്യകക്ഷികൾ, നാറ്റോ സഖ്യകക്ഷികളിൽ നിന്ന് പിൻവാങ്ങി ഈ ഇറാനുമായി യുദ്ധ സംഘർഷത്തിലായി കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് തരത്തിൽ അമേരിക്ക പ്രശ്നങ്ങളിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അമേരിക്കയെ വീണ്ടും ലോകക്രമത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള വലിയ ദൗത്യമാണ് ജോ ബൈഡൻ ഏറ്റെടുത്തിരിക്കുന്നത്. കാനഡയുമായിട്ട്, കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായിട്ടാണ് അദ്ദേഹം ആദ്യം സംസാരിച്ചു തുടങ്ങിയത്. പിന്നെ മെക്സിക്കോ, നമുക്കറിയാം ട്രംപ് നിർമ്മിച്ച വൻ മതിൽ മെക്സിക്കോക്കെതിരായിരുന്നു. മെക്സിക്കോയിൽ നിന്ന് കുടിയേറ്റക്കാർ വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മെക്സിക്കോയും അമേരിക്കയും വലിയ ശത്രുതയിലായിരുന്നു. മെക്സിക്കോ പ്രസിഡന്റ് മാനുവൽ ലോപ്പസുമായിട്ട് അദ്ദേഹം സംസാരിച്ചു. ഏറ്റവും ഒടുവിൽ സംസാരിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണുമായിട്ടാണ്. ബോറിസ് ജോൺസൺ ട്രംപിൻ്റെ ഏറ്റവും അടുപ്പക്കാരനായിട്ട് അറിയപ്പെടുന്ന ആളാണ്. എന്ന് മാത്രമല്ല, വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ചിത്രം ഓവൽ ഓഫീസിൽ നിന്ന് എടുത്തു മാറ്റിയത് കഴിഞ്ഞ ദിവസമാണ്. അതേ ചൊല്ലി അത്യാവശ്യം വിവാദങ്ങളൊക്കെ വന്നപ്പോൾ ബോറിസ് ജോൺസൺ പറഞ്ഞത്, ബോറിസ് ജോൺസൻ്റെ വക്താവ് തന്നെ ഇത് ചെയ്തു, അത് പ്രസിഡന്റിൻ്റെ സ്വകാര്യ ഓഫീസാണ്, അവിടെ എന്ത് വെക്കണം എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ, ഞാൻ ഇടപെടുന്നില്ല എന്നാണ് ബോറിസ് ജോൺസൺ പറഞ്ഞത്. ആ ബോറിസ് ജോൺസണുമായിട്ട് സൗഹൃദത്തിൽ വലിയ സമയം സംസാരിച്ചു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക വരികയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് അവർ സംസാരിക്കാനിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷം അടക്കമുള്ള കാര്യങ്ങൾ, പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ, H-1B വിസ നിർത്തിയ സംഭവം, ഒപ്പം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യക്ക് സംസാരിക്കാനുണ്ട്. എന്ന് മാത്രമല്ല, വ്യാപാരത്തിൽ ഇന്ത്യക്ക് ഏതാണ്ട് 100,000 crore നഷ്ടം ട്രംപ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് അമേരിക്കയുമായിട്ട്. അപ്പോൾ അതിലൊക്കെ ചർച്ചകൾ ഉണ്ടാവും എന്നാണ്. ജെയിംസ്, ഇനി നമ്മൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയാൽ അവിടെ താലിബാനുമായി അമേരിക്ക ചർച്ച ചെയ്യാൻ നീക്കം നടത്തുന്നു. മാത്രമല്ല, താലിബാൻ അക്രമം തുടർന്നാൽ സുരക്ഷാ സേനയെ പിൻവലിക്കുന്ന കാര്യം വീണ്ടും ആലോചിക്കേണ്ടി വരുമെന്ന രീതിയിൽ അമേരിക്കയുടെ മുന്നറിയിപ്പ് വരുന്നു. എന്തൊക്കെയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള വാർത്തകൾ? എസ് കെ എൻ, ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്ന 2-3 രാജ്യങ്ങളിൽ ഒന്ന് അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ
കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 18,000 തവണയാണ് ആക്രമണങ്ങൾ നടത്തിയത്. അതിൽ തന്നെ നൂറുകണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു, സുപ്രീം കോടതി വരെ ആക്രമിക്കപ്പെട്ടു. ഇപ്പോൾ അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഇതിനുള്ള അവസരം ഒരുക്കി കൊടുത്തത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ താലിബാനെ ഒരു ടേബിളിൻ്റെ മുമ്പിലിരുത്തി ചർച്ച നടത്തി കരാറുണ്ടാക്കിയതാണ്. അഫ്ഗാനിസ്ഥാൻ സേനയും താലിബാനുമായിട്ട് അമേരിക്കയെ ആക്രമിക്കുന്നില്ലെങ്കിലും അഫ്ഗാനിസ്ഥാനിലെ സേനയെയും സർക്കാരിനെയും താലിബാൻ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. സുപ്രീം കോടതി ജഡ്ജിമാർ, രണ്ട് വനിതാ ജഡ്ജിമാരെ കൊന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് രാഷ്ട്രീയക്കാരെ മാധ്യമപ്രവർത്തകരെ. ഇതിനെതിരെ അമേരിക്ക ഈ ദിവസങ്ങളിൽ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചിരിക്കുന്നു. താലിബാനെ ഇങ്ങനെ വിടാൻ പറ്റില്ല, താലിബാനുമായിട്ടൊരു ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്, ഇന്ത്യയുടെ അയൽരാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അവിടെ നിന്ന് പാകിസ്ഥാൻ്റെ പിന്തുണയോടെ ഇന്ത്യയിലേക്ക് ആക്രമണം നടത്താനുള്ള പദ്ധതികളുണ്ട്, പ്രത്യേകിച്ച് IS അടക്കമുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക നടത്തുന്ന ചർച്ചകൾ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും വളരെ സുപ്രധാനമാണ്. SK, സ്വാഭാവികമായിട്ടും ആ തരത്തിൽ ഒരു വലിയ ചർച്ചയ്ക്ക് ഇന്ത്യയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. താങ്ക് യു BP ജെയിംസ്. ഒരു കാര്യം കൂടി, ബിന്ദു കൃഷ്ണ ചോദിക്കുന്നു, BP ജെയിംസ് ന്യൂസ് റിപ്പോർട്ടിങ്ങിനായിട്ട് അമേരിക്കയിലും വിദേശത്തൊക്കെ പോകാറുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്ത് പറയണം ഞാൻ? ഓ, തീർച്ചയായിട്ടും ഒരുപാട് പോയിട്ടുണ്ടല്ലോ. ഇനി പോവുകയും ചെയ്യും. തീർച്ചയായിട്ടും പോകും, വിസ കിട്ടിയാൽ. ഓക്കെ, താങ്ക് യു BP ജെയിംസ് ആണ് നമുക്കൊപ്പം ചേർന്നത്.